Hi friends, welcome to Techno Channel. ഈ വീഡിയോയിൽ എന്താണ് 5.1 or 5.2 സ്പീക്കർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. വളരെ ബേസിക്കായി തുടക്കക്കാർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് 5.1, 7.1, 9.1 സ്പീക്കർ സിസ്റ്റം എന്ന്. അടുത്ത കാലത്തായി 5.2, 7.2, 9.2 എക്സെട്ര എന്നും കേൾക്കുന്നുണ്ട്. എന്താണ് 5.1 ഓർ 5.2 സ്പീക്കർ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതിൻ്റെ ചില ബേസിക്സ് നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. വീഡിയോ മുഴുവനെയും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്പീക്കർ സെറ്റപ്പ് ആണ് എന്നതാണ്. അതിൽ 5, 7, 9 എന്നീ നമ്പർ സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ഓഡിയോ ചാനൽസ് ഓർ സ്പീക്കേഴ്സിനെയാണ്. 5.1 ഓർ 5.2 എന്ന സ്പീക്കർ സെറ്റപ്പിലേക്ക് കടന്നാൽ 5 എന്ന് പറയുന്നത് 5 സ്പീക്കേഴ്സിനെയാണ്. 5 സ്പീക്കേഴ്സ് വെറുതെ വെച്ചാൽ ഈ പറഞ്ഞ സ്പീക്കർ സെറ്റപ്പ് ആകുമോ? ഇല്ല, ഓരോ സ്പീക്കേഴ്സിനും ഓരോ പർപ്പസുണ്ട്. ഇനി 5 സ്പീക്കേഴ്സ് എന്തിനെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൽ ഓരോ സ്പീക്കേഴ്സും ഒരു ഓഡിയോ ചാനലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു 5.1 ചാനൽ ഹോം തിയേറ്റർ സെറ്റപ്പിൽ 5 ചാനൽസും 0.1 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ആറാമതൊരു ചാനലുമാണുള്ളത്. ഈ 0.1 എന്ന ചാനലിനെക്കുറിച്ച് അവസാനം പറയാം. ഈ 5 ഓഡിയോ ചാനൽസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചാനൽ നമ്പർ 1, സെൻറ്റർ ചാനൽ. ചാനൽ നമ്പർ 2, ഫ്രണ്ട് ലെഫ്റ്റ് ചാനൽ. ചാനൽ നമ്പർ 3, ഫ്രണ്ട് റൈറ്റ് ചാനൽ. ചാനൽ നമ്പർ 4, റിയർ അഥവാ ബാക്ക് ലെഫ്റ്റ് ചാനൽ. ചാനൽ നമ്പർ 5, റിയർ ഓർ ബാക്ക് റൈറ്റ് ചാനൽ. ഓരോ ചാനലിലും വരുന്ന സൗണ്ട്സ് പ്ലേ ചെയ്യുന്ന ഓഡിയോയ്ക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആകാം. സപ്പോസ് സെൻട്രൽ ചാനൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു മൂവി കാണുമ്പോൾ അതിലെ മെയിൻ ഡയലോഗ്സ് കേൾക്കുന്നത് സെൻറ്റർ ചാനലിലൂടെ ആയിരിക്കും. ഇനി ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കേഴ്സ് എടുത്താൽ, മൂവിയിൽ നിങ്ങൾ കാണുന്ന സ്ക്രീനിൻ്റെ ഇടതുവശത്ത് നിന്ന് ശബ്ദം വരുന്നതുപോലെ ഫീൽ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് ചാനലിലേക്കായിരിക്കും ആ സൗണ്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരാൾ വിളിക്കുന്നതോ മറ്റോ ആയ സൗണ്ട്. ഈ പറഞ്ഞ ഇതേ കാര്യം സ്ക്രീനിൻ്റെ വലതുവശത്ത് നിന്നാണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് റൈറ്റ് സ്പീക്കേഴ്സിൽ നിന്നായിരിക്കും സൗണ്ട് കേൾക്കുക. ചിലപ്പോൾ മെയിൻ ഡയലോഗ്സ് അല്ലാതെ പ്രധാനപ്പെട്ട ചില ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള സൗണ്ട്സ് വരുന്ന ഘട്ടമുണ്ടാകാം. അപ്പോൾ രണ്ട് സ്പീക്കേഴ്സിലും, ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കേഴ്സ്, ഒരേപോലെ കേൾക്കാൻ സാധിക്കും. മൂവി കാണുന്ന സമയത്ത് സ്ക്രീനിൻ്റെ പുറകുവശത്ത് നിന്നൊരു സൗണ്ട് എഫക്റ്റ് വരികയാണെങ്കിൽ റിയർ ലെഫ്റ്റ് ആൻഡ് റിയർ റൈറ്റ് സ്പീക്കേഴ്സിൽ നിന്നായിരിക്കും കേൾക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ക്രീനിലെ കഥാപാത്രത്തെ പിറകിൽ നിന്നാരെങ്കിലും വിളിക്കുകയോ മറ്റോ ആണെങ്കിൽ ബാക്ക് സ്പീക്കേഴ്സിൽ നിന്നായിരിക്കും ആ സൗണ്ട് വരുന്നത്. ഇതുതന്നെ പിറകിൽ ഇടതുവശത്ത് നിന്നാണ് വരുന്നതെങ്കിൽ റിയർ ലെഫ്റ്റ് സ്പീക്കേഴ്സിലും, വലതുവശത്താണ് നിന്നാണെങ്കിൽ റിയർ റൈറ്റ് സ്പീക്കേഴ്സിലുമാണ് സൗണ്ട് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നമുക്കൊരു ലൈവ് എക്സ്പീരിയൻസ് അഥവാ നമ്മൾ ആ മൂവിയുടെ ഒരു ഭാഗമാണ്, ആ മൂവിയുടെ പ്ലോട്ടിൽ നമ്മളുമുണ്ട് എന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മുടെ വ്യൂയിങ് ആൻഡ് ലിസണിങ് എക്സ്പീരിയൻസ് മികച്ചതാക്കും. 5 സ്പീക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ 0.1 ഓർ 0.2 എന്ന് പറയുന്നത്? 0.ന് ശേഷം സൂചിപ്പിക്കുന്നതും ഒരു അഡീഷണൽ ഓഡിയോ ചാനലിനെയാണ്. അത് LFE ചാനലാണ്. LFE മീൻസ് ലോ ഫ്രീക്വൻസി എഫക്ട്സ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സബ് വൂഫർ ചാനൽ. സബ് വൂഫർ കണക്ട് ചെയ്യേണ്ടത് ആ ചാനലിലേക്കാണ്. മുഴങ്ങുന്ന കുലുങ്ങുന്ന ടൈപ്പ് സൗണ്ട് കേൾക്കുന്നത് ഈ ചാനലിലൂടെയാണ്. ഹെവി ബാസ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചാനലാണ്. ഫോർ എക്സാമ്പിൾ, ഒരു തണ്ടർ സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചാനലിലായിരിക്കും. LFE ചാനലിൻ്റെ ഒരു പ്രത്യേകത, LFE ചാനലിൽ നിന്നും വരുന്ന സൗണ്ട് റൂമിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. 0.1 സൂചിപ്പിക്കുന്നത് ഒരു സബ് വൂഫറിനെയും, 0.2 എങ്കിൽ രണ്ട് സബ് വൂഫറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ 5.1 സ്പീക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 6 സ്പീക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 5.2 എന്നാണെങ്കിൽ 7 സ്പീക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഇനി ഞാൻ നിങ്ങൾക്കായി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെറ്റപ്പ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്കായി ഒരു ഡെമോ പർപ്പസിനായിട്ട് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഹോം തിയേറ്റർ സ്പീക്കർ സെറ്റപ്പ് ആൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഒരു ടെഡിയസ് ടാസ്ക്കാണ്. മികച്ച രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. സ്ക്രീനിന് മുന്നിൽ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ നേരെ മുന്നിൽ സ്ക്രീനിനോട് ചേർന്നിട്ടായിരിക്കും സെൻട്രൽ സ്പീക്കറിൻ്റെ പൊസിഷൻ. സാധാരണഗതിയിൽ ഹോം തിയേറ്ററിൽ സെൻട്രൽ സ്പീക്കർ ഒരു ലീനിയർ ഷേപ്പിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ ആയിട്ടായിരിക്കും ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കർ. ഇവിടെ ഫ്രണ്ട് റൈറ്റ് സ്പീക്കർ. ഏകദേശം നമ്മുടെ റൈറ്റ് ഇയറിനോട് ചേർന്ന് ആ ഡയറക്ഷനിലെ ആയിട്ടായിരിക്കും റൈറ്റ് റിയർ സ്പീക്കർ പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ ലെഫ്റ്റ് ഇയറിൻ്റെ ഡയറക്ഷനിൽ റിയർ ലെഫ്റ്റ് സ്പീക്കർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് സെൻട്രൽ സ്പീക്കർ, ഇത് ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കർ, ഇത് ഫ്രണ്ട് റൈറ്റ് സ്പീക്കർ, ഇത് റിയർ ലെഫ്റ്റ് സ്പീക്കർ, ഇത് റിയർ റൈറ്റ് സ്പീക്കർ. ഇനി ഇതാണ് സബ് വൂഫർ. ഇതാണ് നമ്മൾ LFE ചാനലിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത്. LFE ചാനലിലേക്ക് കണക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ 0.1 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ചാനലിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത്, ആറാമത്തെ സ്പീക്കർ. ഇപ്പോൾ ഇതെല്ലാം ചേർന്ന്, ഈ ആറ് സ്പീക്കേഴ്സും ചേർന്ന് 5.1 സ്പീക്കേഴ്സ് സിസ്റ്റമായി. ഇനി എന്താണ് 5.2? ഒരു സബ് വൂഫർ കൂടി വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു സബ് വൂഫർ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 5.2 എന്ന് മെൻഷൻ ചെയ്യാം. സബ് വൂഫർ യൂഷ്വലി പ്ലേസ് ചെയ്യുന്നത് 4-ൽ ആയിരിക്കും. താങ്ക് യു ഗൈസ്, ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് അസ്.